കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലേക്ക് വീണ്ടും സ്വാഗതം പ്രേക്ഷകർക്കും വിളിക്കാം താഴെ കാണുന്ന നമ്പറിൽ അല്ലെങ്കിൽ SMS വഴി ജ്യോതിഷ രത്ന വാസ്തു സംബന്ധമായ എല്ലാ സംശയങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലൂടെ വിളിച്ച് സംശയങ്ങൾ ചോദിക്കാം നമുക്കൊരു കോളർ ലൈനിലുണ്ട് നമസ്കാരം പേര് പറയൂ ജനിച്ച സ്ഥലം പറയൂ കേരളത്തിലെവിടെ കൊല്ലം മൂലം നക്ഷത്രമാണോ എന്താണ് അറിയാനുള്ളത് പറഞ്ഞോളൂ വ്യാഴം അത്ര അനുകൂലമല്ല കാരണം 19/6 മുതൽ വ്യാഴം ഏറ്റവും മോശമായ സ്ഥാനത്താണ് അഷ്ടമത്തിൽ വ്യാഴം എന്ന് പറയും അപ്പൊ ധനപരമായിട്ടുള്ള വരവ് ആദ്യം ഉണ്ടാകേണ്ട സമയമല്ല അതുകൊണ്ട് നല്ലൊരു ജോലി കിട്ടാനൊക്കെ താമസമാണ് ഒരു സാധാരണ ഒരു ജോലിയെ കിട്ടും കാരണം ഈ നവംബർ തൊട്ട് 7 ശനി തുടങ്ങുകയാണ് 7 വർഷത്തേക്ക് 7 ശനിയാണ് അപ്പം ശരിക്കും ഈ നവംബറിന് മുമ്പേ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ ജോലി എന്ന് വെച്ചാൽ നമുക്ക് വളരെ തൃപ്തികരമായ ജോലിയൊന്നും ആയിരിക്കത്തില്ല എങ്കിലും ഒരു ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട് കാരണം ഇതിനകത്ത് ചന്ദ്രദശയാണ് നടക്കുന്നത് സമയം ഇപ്പം മോശമാണ് കാരണം വ്യാഴം അനുകൂലം അല്ലെങ്കിൽ 8-ൽ നിൽക്കുകയാണെങ്കിൽ അത് ഏറ്റവും മോശമായ സമയമാണ് സാമ്പത്തികമായ കാര്യങ്ങളിൽ ഉപജീവിതത്തിലൊക്കെ ഈ ശനി വരുമ്പോൾ അല്ലെങ്കിൽ വ്യാഴം അനുകൂലം അല്ലെങ്കിൽ ആ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇതിനകത്തിപ്പോ 7 ശനി കഴിയണമെങ്കിൽ ഈ നവംബർ 11 തൊട്ട് 2019 വരെയൊക്കെ ഉണ്ട് അതെ അതിന്റെ കാഠിന്യം അത് കഴിഞ്ഞ് വീണ്ടും 2.5 വർഷമുണ്ട് ഇതിനകത്ത് സന്താനത്തിന്റെ ഭാവം അവിടെ ശൂന്യമാണ് ഒരു കുട്ടിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ ഒരു ജാതകം മാത്രം വെച്ചുകൊണ്ട് അത് പറയുന്നത് ശരിയല്ല രണ്ട് ജാതകം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജാതകം വെച്ച് പറഞ്ഞാൽ മാത്രമേ പരിപൂർണമായി ശരിയാവുകയുള്ളൂ എന്തായാലും പ്രേക്ഷകർ വിളിച്ചതിൽ വളരെയധികം നന്ദി നമുക്ക് മറ്റൊരു SMS പോകാം പറയാം ഷംജയാണ് SMS അയച്ചിരിക്കുന്നത് 27/9/1983 27/9/1983 12:25 PM 27/9/1983 12:25 PM തൃശ്ശൂർ PM ആണ് കാർത്തിക നക്ഷത്രം ജോലി സംബന്ധമായിട്ട് ഇപ്പം നിലവിലൊരു ജോലിയുണ്ട് അതിൽ നിന്ന് മാറാനുള്ള ഒരു താല്പര്യം നല്ലതാണോ സമയം എങ്ങനെയാണ് ഇപ്പം ഏതായാലും ശനിയുടെ ദോഷമൊന്നുമില്ല ശനി ഇതിനകത്ത് ഏറ്റവും നല്ല സ്ഥാനത്ത് തന്നെയാണ് ഉച്ചത്തിൽ നിൽക്കുന്ന ശനിയാണ് അതുകൊണ്ട് മാറാനുള്ള സാധ്യതയൊക്കെ അനുകൂലമാണ് ഇപ്പം അറിയാലും കുഴപ്പമില്ല കുഴപ്പമൊന്നുമില്ല രാഹു ദശയിൽ ശുക്രൻ്റെ അപഹാരമാണ് ശുക്രന് ഇതിനകത്ത് 2016 ജാനുവരി വരെ ശുക്രൻ്റെ അപഹാരമാണ് ഇതിനകത്ത് ശുക്രൻ്റെ സ്ഥാനമൊക്കെ അനുകൂലമായ സ്ഥാനത്ത് തന്നെയാണ് ഭാഗ്യസ്ഥാനത്താണ് ശുക്രൻ നിൽക്കുന്നത് അതുകൊണ്ട് ജോലിക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല ജോലിയെല്ലാം കിട്ടും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഭാവിയിൽ ഇതിനകത്ത് രാജയോഗമൊക്കെ ഉള്ള ജാതകമാണ് ഭാവിയിൽ ഏറ്റവും നല്ലത് തന്നെയാണ് ഇപ്പം പ്രത്യേകിച്ച് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു നല്ല ഗുണം ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഗജകേസരി യോഗമുണ്ട് ഏറ്റവും നീചഗ്രഹം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രഹമായ ശനി അതിൻ്റെ ഉച്ചത്തിൽ നിൽക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ശനി 2 ശനി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ചീത്ത സമയം ഈ ആളിനെ സംബന്ധിച്ചോളം ഒരു 20% ഒക്കെ ബാധിക്കുകയുള്ളൂ അതാണ് ശനി അതിൻ്റെ ഫലം എന്തായാലും ഷംജയ്ക്ക് മറുപടി ലഭിച്ചുവാണെന്ന് പ്രതീക്ഷിക്കാം മറ്റൊരു SMS പോകാം നിത്യയാണ് SMS അയച്ചിരിക്കുന്നത് 8/11/1987
12:20 AM 8/11/1987 12:20 AM കേരള എന്താ രണ്ട് കുറെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട് ജോലി ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പൊ ജോലി ലഭിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് ഇതിനകത്ത് നവംബറിന് മുമ്പ് തന്നെ ജോലി ലഭിക്കാനുള്ള സാധ്യതയാണ് ഇന്നത്തേക്ക് മറുപടി ലഭിച്ചുവാണെന്ന് പ്രതീക്ഷിക്കാം മറ്റൊരു കോളർ ലൈനിലുണ്ട് നമസ്കാരം നമസ്കാരം ട്രെയിൻ ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു മറ്റൊരു എസ് എം എസിലേക്ക് പോകാം ബാബു ആണ് എസ് എം എസ് അയച്ചിരിക്കുന്നത് ബാബു 17/11/1961 7:15 AM കേരള ഫ്യൂച്ചറാണ് അറിയാനത് 17/11/1961 7:15 AM ഇപ്പം ഇതിനകത്ത് കേതു ദശയിൽ ചൊവ്വയുടെ അപഹരണം നടക്കുകയാണ് കേതു ദശ തുടങ്ങിയത് 6/5/2014 അപ്പം 2021 വരെ ഇതിനകത്ത് പൊതുവെ അനുകൂലമായ സമയമൊന്നും പറയാൻ പറ്റത്തില്ല ഈ കേതു നിൽക്കുന്ന ശനിയുടെ കൂടാണ് മാത്രമല്ല നീചത്തി നിൽക്കുന്ന വ്യാഴത്തിൻ്റെ കൂടാണ് അതുകൊണ്ട് 2021 ശേഷം മാത്രമേ ഒരു നല്ല സമയമെന്ന് പറയാൻ പറ്റുള്ളൂ ശുക്രദശ തുടങ്ങണം അതുപോലെ ബാബുവിന് മറുപടി ലഭിച്ചു കാണുമെന്ന് പ്രതീക്ഷിക്കാം സാർ ഇന്നത്തെ ഷോ വൈൻഡിപ്പിൻ്റെ സമയമായി അതായത് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് വിശദമായി പരിശോധിച്ച് പ്രേക്ഷകർക്ക് തത്സമയം മറുപടി നൽകാം ഇന്നത്തെ ദിവസം ഇവിടെ പ്രേക്ഷകർ തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം സന്തോഷം നന്ദി ഇതുപോലെ പ്രേക്ഷകരുടെ സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നേരിൽ വിളിച്ചോ അല്ലെങ്കിൽ എസ് എം എസ് വഴി ഞങ്ങളെ സംശയങ്ങൾ അറിയിക്കുക എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ തത്സമയം പ്രശസ്ത ആസ്ട്രോജമോളജിസ്റ്റ് ആ ബാബു നരേന്ദ്ര തത്സമയം നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ നന്ദി നമസ്കാരം